ഹായ് എവരിവാൻ എല്ലാവർക്കും സുഖം തന്നെയാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങളെല്ലാ കുറെ പേര് കമന്റ്സ് ഇട്ടു കഴിഞ്ഞ ദിവസം ഞാൻ ചീനിയും മത്തിക്കറിയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കമന്റ്സ് ഇട്ടു ബീഫ് കറി ഒന്ന് വെച്ച് കാണിക്കണമെന്ന് ബീഫ് കറി ഈ സൺഡേ ഇടണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് സൺഡേ തന്നെ നിങ്ങൾക്ക് വീഡിയോ സെൻഡ് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്ന് ബീഫ് കറി ഞാൻ വെക്കുന്ന ഒരു വെറൈറ്റി രീതിയിലാണ് അപ്പൊ നിങ്ങൾ എന്ന് വിചാരിക്കുക എന്നും ഒരു വെറൈറ്റി ആണല്ലോ ആണ് ഇന്ന് ഞാൻ വെക്കുന്ന ബീഫ് എന്ന് പറയുന്നത് ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിക്കറി അപ്പൊ നിങ്ങളെ ഞാൻ ആ ചട്ടിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ ഈ ചട്ടി വാങ്ങിച്ചു നല്ല അടിപൊളി ചട്ടിയാണ് അതിന് അപ്പൊ നമുക്ക് ചട്ടിക്കറിയും ചട്ടിയും കാണാൻ പോകും ഇതാണ് ഞാൻ പറഞ്ഞ ആ ചട്ടി കണ്ടോ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങിക്കുക നല്ല കട്ടിയുള്ള ചട്ടിയാണ് ഇത് ബീഫൊക്കെ വെക്കാൻ പറ്റിയ ചട്ടിയാണ് കടയിൽ ചോദിച്ചാൽ മതി ബീഫ് വെക്കുന്ന രീതി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയും എല്ലാം എല്ലാത്തിനും ഞാൻ ഒരു രണ്ട് വർഷം കൊണ്ടേ ഈ ചട്ടിയാണ് യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തന്നത് ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഏതാണ് ചട്ടിയെന്ന് അപ്പോൾ നമുക്ക് ബീഫ് കറി ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബീഫ് ഞാൻ കഴുകി രണ്ട് മൂന്ന് വെള്ളം ഉപ്പിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞൊക്കെ വെച്ചു ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ അരപ്പ് കുറച്ച് തേച്ച് പിടിക്കാൻ വെക്കണം വെച്ചതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഒരര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ചെറിയ ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു 15 മിനിറ്റ് നമുക്കിത് അരപ്പ് പിടിക്കാനായിട്ട് വെക്കണം നമ്മൾ ഈ സവാളയും ഈ കൊച്ചുള്ളിയും ഇതെല്ലാം അരിഞ്ഞ് വെക്കുന്ന സമയം നമുക്ക് ഈ അരപ്പ് പിടിച്ച് കിട്ടും അപ്പം നമ്മളത് റെഡിയാക്കുമ്പം ഇതൊന്ന് കൊണ്ടുവരുമ്പോഴേ ഒന്ന് കഴുകി ഈ അരപ്പ് തേച്ച് വെക്കാമെങ്കിൽ ഇതിനകത്തേക്ക് നല്ലതുപോലെ ഉപ്പും എല്ലാം പിടിച്ചിരിക്കും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് സവാളയും കൊച്ചുള്ളിയും എല്ലാം തൊലിച്ചേക്കും ഒരു സവാളയും കുറച്ച് ചേർക്കും ഏറ്റവും കൂടുതൽ കൊച്ചുള്ളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചുമന്നുള്ളി ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിനാ ടേസ്റ്റ് കൂടുതൽ പിന്നെ വേണമെങ്കിൽ ഒരു സവാളയൊക്കെ വേണമെങ്കിൽ നമുക്ക് ബീഫിന് ചേർക്കാം നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് നമുക്കിനി ഇറച്ചി വേവാനായിട്ട് ചട്ടിയിൽ വെക്കാം ഇനി നമുക്ക് ഇറച്ചിക്ക് വേവാൻ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഈ ബീഫിനകത്ത് നിറച്ച് വെള്ളമാണ് കേട്ടോ അപ്പോൾ വെന്ത് പകുതി വേവൊക്കെ ആകുമ്പോഴേ നല്ലോണം വെള്ളം വരും അപ്പോൾ ചെറുതായിട്ട് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വെക്കാം അടച്ച് വെച്ച് ഒരു മണിക്കൂർ വേണം ഇത് വേവാനായിട്ട് ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അരമണിക്കൂറാകുമ്പോൾ ഒന്ന് നോക്കണം വെന്തിട്ടുണ്ട് ഇതിച്ച് വേവുള്ള ഇറച്ചി ഞാൻ തോന്നുന്നു അപ്പോൾ നമുക്ക് അടുപ്പിൽ വെക്കാം ഇറച്ചി വേവിച്ചത് നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം ചട്ടിയിൽ നമുക്ക് ഇറച്ചി ഇതിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഇറച്ചി വേവിച്ച് മാറ്റി വേറെടുത്തോട്ട് വെച്ചു വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് കടുവറുത്താൽ മതി ഇപ്പം കടുവറക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തൊലിച്ചുവെച്ചിരിക്കുന്ന ഇത് ചുമന്നുള്ളിയും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ഇടാം ബീഫ് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു തേങ്ങാക്കൊത്തും കൂടെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഞാൻ ഇതൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്തും ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം നമ്മുടെ ചുമന്നുള്ളിയും തേങ്ങയും ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊരു 2 കുടം വെളുത്തുള്ളിയും ആവശ്യത്തിന് ഇഞ്ചിയാണ് ഇതും കൂടെ നമുക്കിതിനകത്ത് ചേർക്കാം ഒരു ബ്രൗൺ നിറം ഒന്ന് നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കേണ്ടത് എന്നാലെ നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു ബ്രൗൺ നിറത്തിലുള്ള ബീഫ് കറി കിട്ടും നമുക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാനതിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വൈകിട്ടതിനകത്ത് കാരണം നമ്മൾ ഈ മഞ്ഞ എല്ലാവരും പറയുന്നേക്കാം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നു പക്ഷേ നമുക്ക് ആ മഞ്ഞപ്പൊടിയുടെയും ഉപ്പിൻ്റെയും ഇതുകൊണ്ട് മേലിൽ നിന്ന് കളർ മാറത്തേ ഉള്ളൂ അകത്ത് നല്ലതുപോലെ വഴണ്ട് കിട്ടത്തില്ല അതുകൊണ്ട് അത് ഇടാതെ തന്നെ വേണം നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട് ഇവിടെ ചുമന്നുള്ളിയും എല്ലാം നല്ല ബ്രൗൺ നിറമായി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം അരപ്പെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഈ പച്ചമണം മാറ്റിയെടുക്കണം നമ്മൾ എടുത്ത് നേരത്തെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വേവിക്കാൻ നേരം അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്
പിന്നെ നേരത്തെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇത്തിരി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി നേരത്തെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് വേവിച്ചതിനകത്ത് തന്നെ ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി മസാലപ്പൊടി മസാലപ്പൊടിയും ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഇനി ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ബ്രൗൺ നിറത്തിലെ നമുക്ക് ബീഫിൻ്റെ കളർ വേണമെങ്കിൽ ഈ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുന്നതിന് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അത് കണ്ടോ വെള്ളമുണ്ട് കണ്ടോ നമ്മൾ വേവിച്ച് നല്ലോണം ഇറച്ചി പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരപ്പെല്ലാം ഇതുപോലെ ഇങ്ങനെ ഇറച്ചിയുടെ മേളിലേക്ക് ആക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ നല്ലോണം വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അലത്തി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമുക്ക് ഈ അരപ്പിൻ്റെ ഇതിൻ്റെ എല്ലാം ഈ ഇറച്ചിയുടെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് എല്ലാം നല്ലതുപോലെ അരപ്പിങ്ങനെ ഇളക്കിയിട്ട് അടച്ച് മൂടി വെച്ച് ഒന്ന് അരപ്പൊന്ന് പിടിക്കുന്നതിന് വരെ വേവിച്ച് വെക്കണം വേവിക്കണം നമുക്കിനി ഇത് നോക്കാം അരപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല അപ്പം ഇത് ഇച്ചിരി വേവുള്ള ഇറച്ചിയായതുകൊണ്ട് നമുക്ക് ഇത്തിരി വെള്ളവും കൂടെ ഒഴിക്കണം അപ്പോൾ ചൂടുവെള്ളം അനത്തി വേണം ഒഴിക്കാൻ കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് ഒരിക്കലും അപ്പോൾ ഇതിനകത്ത് ഇത്തിരി നമ്മൾ അന്നേരം വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇച്ചിരി ഒരു ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നോക്കി ഇടയ്ക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കാം ഗ്രേവി കുറവ് മതിയുള്ളവർക്ക് നല്ല ഗ്രേവി വേണ്ടാത്തവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മുടെ വേവ് നോക്കിയിട്ട് വേണം നമ്മുടെ ഇറച്ചിക്ക് ഇച്ചിരി കൂടെ വേവുണ്ട് വേവുണ്ട് ഇനി നമുക്ക് മൂടി വെക്കാം അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കുക വെള്ളം ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം നല്ല വേവുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചട്ടി കിടന്ന് നല്ലോണം തിളച്ച് വെക്കട്ടെ നമ്മുടെ ചട്ടിക്കറി നമുക്കൊന്ന് തുറന്നു നോക്കാം ആഹാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് വറ്റി അല്ലോ നല്ല പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെക്കാം ഇച്ചിരി നേരെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ എല്ലാം ഇനി മേലിൽ തെളിഞ്ഞ് വരും പിന്നെ നമുക്ക് കടു വറക്കണം കേട്ടോ കടു വറക്കാനായിട്ട് നമുക്ക് ഇനി നമുക്ക് കടു വറക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാം കടു വറക്കാനായിട്ട് നമുക്ക് ചുമന്നുള്ളി വറ്റൽമുളക് കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണ ശേഷം കടു വറക്കാൻ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വാങ്ങി വെച്ചിട്ട് കടു വറക്കാം ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടു വറക്കാനായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി കടു ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി 2 ചുവന്നുള്ളി ഇനി 2 വറ്റൽമുളക് കറിവേപ്പില ഉള്ളിയും കറിവേപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇത് വാങ്ങിയതിന് ശേഷം നമുക്ക് ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് 1/2 ടീസ്പൂൺ കുരുമുളകും മസാലപ്പൊടിയാണ് ഈ മസാലപ്പൊടിയും ഈ ചൂടെണ്ണയിലോട്ട് ഒഴിക്കണം എന്നിട്ട് ഒന്ന് താളിച്ച് ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും ഇറച്ചി എടുക്കുമ്പോഴേ നല്ല മസാലയുടെയും കുരുമുളകിൻ്റെയും മണം അപ്പോൾ നമ്മുടെ ചട്ടിക്കറി റെഡിയായി കഴിഞ്ഞു കാണുമ്പോൾ അറിയാൻ കണ്ടോ നല്ല ബ്രൗൺ കളറാണ് അപ്പോൾ നമ്മുടെ ചട്ടിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചട്ടിക്കറിയാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾ ഇതുപോലെ ഒരു ചട്ടി വീട്ടിൽ വാങ്ങാൻ നോക്കുക കേട്ടോ എപ്പോഴും നമ്മൾ ഈ അടുപ്പിൽ കുക്ക് ചെയ്യുന്ന നമ്മുടെ നാടൻ രീതിയിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതാണ് നല്ല ടേസ്റ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബൈ ബൈ